صلاة قبل السؤال وصلاة بعد السؤال ആർക്കെങ്കിലും അവന്റെ ദുനിയാവിന്റെയോ ദീനിന്റെയോ കാര്യത്തിൽ ഒരാവശ്യം നേടിയെടുക്കാൻ പ്രയാസമാണെങ്കിൽ അവൻ എൻ്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ എന്ന് പറയുന്നു മൻ മുത്തൂരി ആരുടെങ്കിലും പ്രയാസകരമായ ഒരു ആവശ്യം നേടിയെടുക്കാൻ അവൻറെ ദുനിയാവിൻ ദീനിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ദുനിയാവിന്റെ കാര്യത്തിലോ അതേ കടങ്ങൾ വീടുക വീട് കെട്ടുക പ്രശ്നങ്ങൾ തീർക്കുക പ്രയാസങ്ങൾ മാറുക സിഹിറ് കണ്ണേര് കൈവശം <mile> no ും ഭൂത പ്രേത പിശാചിന്റെ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷ നേടുക ആരെങ്കിലും ഉദ്ദേശിക്കുകയാണ് മുത്തുരുബി പറയുകയാണ് ദീനിന്റെയോ എന്തെങ്കിലും കാര്യം നിസ്കരിക്കുന്ന വിഷയത്തിൽ നോമ്പു നോക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ദീനിന്റെ കാര്യമാണ് ഖുർആൻ ഒതുക സ്വതക്ക ചെയ്യുക ദാനധർമ്മം ചെയ്യുക തുടങ്ങി ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് നിന്റെ ഈ ലൈഫിന്റെ എ ടു സഡ് വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ തീരാൻ വേണ്ടിയിട്ട് ആരും ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ ധാരാളം ഐശ്വര്യാ ചൊല്ലട്ടെ ഹബീബ് പറയുന്ന കാരണം എൻ്റെ മേലുള്ള ുള്ള രണ്ട്കൾക്കിടയിലായി അള്ളാവിനോട് പ്രാർത്ഥിക്കുന്ന അടിമയുടെ ആവശ്യം തിരസ്കരിക്കാൻ അല്ലാ രചിക്കുന്നതാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക ഒരു അടിമ ചൊല്ലുന്നു എന്നിട്ട് അവൻ കാര്യങ്ങൾ ചോദിക്കുന്നു പിന്നെയും സൊലാത്ത് ചൊല്ലുന്നു അപ്പൊ രണ്ട് സലാത്തിന്റെ ഇടയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് തിരസ്കരിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നവനാണ് അതുകൊണ്ടല്ലേ നമ്മൾ അലഹമ്മിൽ അള്ളാഹു മുല്ലാത്ത് കൊണ്ട് തുടങ്ങുന്നു എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നു പറയുന്നു അപ്പൊ രണ്ട് സ്വലാത്തിന്റെ ഇടയിൽ ചോദിക്കുന്ന കാര്യങ്ങളെ അള്ളാഹു തിരസ്കരിക്കാൻ ലജ്ജിക്കുന്നവനാണെന്നും മുഹമ്മദ് റസൂർ നിങ്ങൾ പറഞ്ഞു നിദയ് ഖുസ്താൻൽ വായിദിൻ ഉരിയൗ സ്വാലിഹിൻ എന്ന കിതാബിന്റെ ഗത്തു ജമാലുദ്ദീൻ ജൗസീതി തങ്ങൾ ഉപ്പാ പറയുന്നു എൻ്റെ മുഅ്മിനീങ്ങളെ മരണം സലാമത്താവലാനയമ്പശ്യം ഈമാൻ തെറ്റി പോവാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടൂർ പറഞ്ഞു നിർുന്നു അല്ലാഹുമ്മ സല്ലി വ സല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹബിഹി ബിഅദികുല്ലി ഹർഫിൻ ജറാബിൽ ഖലം പറഞ്ഞു

എത്ര അർത്ഥവത്താണ് ഇതെങ്ങാനും അത്രയും എണ്ണം സ്വലാച്ചൊല്ലണം എന്നാണ് അത്രയും സ്വലാത്താണ് അല്ലേ അള്ളാഹുവിന്റെ കലമുകൊണ്ട് ലോകത്തിൻ്റെ എല്ലാ ചരാചര വസ്തുക്കളെയും എല്ലാ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ കലമു നടന്നതായിരിക്കുന്ന എത്ര എല്ലാ വിഷയങ്ങളും വിഷയങ്ങളുണ്ടോ അതിൻറെ എണ്ണമനുസരിച്ച് അതിന്റെ തോതി അനുസരിച്ച് ആരംഭപൂവായ അഷ്റഫ് മുഹമ്മദ് മുസ്തഫു അലി വസലന്ത പേരിൽ അല്ലാ എന്ന് അള്ളാൻ പറയണം എന്തൊരു അർത്ഥവത്തായ സ്വലാത്താണ് എന്നാൽ ഇങ്ങനെ സ്വലാത്ത് ഫലിയാൽ അത്രയും കുറ്റുമോയില്ലേ എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചാ വിഷയമുണ്ട് അതിന് ഈ ഹൃദയമായ കുളിപ്പ് സാധ്യമല്ല ഇൻഷാല് അടുത്ത കുളിപ്പിന് നമുക്ക് ഇൻഷാ ഇൻഷാല് പറയാം ഞാൻ പറഞ്ഞു വന്നത് ഇത് 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 അത്ര കുമ്മർത്തവത്തായിരിക്കും സ്വലാത്താണ് ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് പണ്ഡിതന്മാരെ അരിഹിങ്ങൾ പറയുന്നു മങ്കോലി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം പറഞ്ഞു കബലഞ്ഞത്തെ കല്യമ അതേ ഭൗതികമായിരിക്കുന്ന സംസാരത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വട്ടം പറഞ്ഞാൽ ഈ മാനിലായവൻ മരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ആരിഫിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് മകരിമിന് ശേഷമാവുക ഈ ലക്ഷ്യത്തിന് വേണ്ടി ചൊല്ലുക സംസാരിക്കാതിരിക്കുക അനുഭവിയായ വിക്രുകളൊക്കെ ഉണ്ട് അല്ലെ മകരിമിൻസ്കാരിച്ച ശേഷം തന്നെ ന്മാർ പഠിപ്പിക്കുന്നു തീർച്ചയായും ഈമാനിലായി മരണപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഇത് ഹദാദിന്റെ വിഷയം കാണാമല്ലാ തോഫിമാറാവട്ടെ ആണ് അറഹിമീനായ രാജാതിരാജനായ മാലിക്കു മനുഖായു വിസാദ് കളാ നിങ്ങൾ ജീവിച്ചെങ്കിലും പോകും എന്നാൽ അവസാനം നിങ്ങൾ ആത്മത്ത് നന്നായില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരാണ് നശിഞ്ഞു പോയവരാണ് റഹ്മാൻ ആറിന്റെ ആയത് കൊണ്ട് മുത്തുനി പറഞ്ഞതുപോലെ മങ്കാന മങ്കാന ആരെങ്കിലും അവസാനത്തെ വാക്കിലായില സ്വർഗത്തിൽ കടന്നു എന്നാണ് അയതുക്കുഡ് റഹ്മാൻ ആർ ഈ സ്വലാത്ത് ഞങ്ങൾ ജീവിതത്തിൽ പത്ത് വട്ടമെങ്കിലും ഞങ്ങൾക്ക് ചൊല്ലിയിട്ട് ഇമാൻ സലാമത്താക്കുന്ന രൂപത്തിൽ എത്തിക്കണം റഹ്മാൻ അല്ല കഷാപങ്ങൾ തീർക്കണേയല്ല ബഹാറുകൾ അകറ്റണം റഹ്മാനെ സ്വഭാവങ്ങൾ റഹ്മാനെ ഞങ്ങൾ സ്വീകരിക്കണം റഹ്മാനെ കപൂൽ അക്കർ റഹ്മാൻ